കേരള സിലബസ് മാത്സ് ടെക്സ്റ്റ് ബുക്കിലെ സർക്കിൾസ് എന്ന പാഠത്തിലെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സർക്കിൾസ് ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു സർക്കിളുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട ടേംസ് നമ്മൾ പഠിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് ഇതിൽ നാല് ചിത്രങ്ങൾ കാണാം ഒന്ന് രണ്ട് മൂന്ന് നാല് അതിൽ ആദ്യത്തെ ചിത്രം നോക്കുക എല്ലാ വൃത്തങ്ങൾക്കും ഒരു സെന്ററും ഒരു റേഡിയസും ഉണ്ടാവും വൃത്തത്തിന്റെ അല്ലെങ്കിൽ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് സർക്കിളിന്റെ സർക്കംഫറൻസേക്ക് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈനാണ് നമ്മൾ റേഡിയസ് എന്ന് പറയുന്നത് ആ ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള നിങ്ങൾക്ക് കാണാം ഒ ആണ് സെന്റർ ഒ എ ആണ് റേഡിയസ് ഒരു സർക്കിളിന്റെ പെരിമീറ്ററിനാണ് സർക്കിളിന്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് സർക്കിളിന്റെ ബൗണ്ടറിയുടെ നീളത്തിനാണ് നമ്മൾ പെരിമീറ്റർ അഥവാ സർക്കംഫറൻസ് എന്ന് പറയുന്നത് മലയാളത്തിൽ ഇതിന് ചുറ്റളവ് എന്നാണ് പറയുന്നത് ചിത്രം രണ്ട് നോക്കുക റേഡിയസ് നിങ്ങൾ കണ്ടുവല്ലോ ആ റേഡിയസ് നീട്ടി നേരെ എതിർഭാഗത്ത് സർക്കിളിൽ കൊണ്ടുപോയി മുട്ടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഡയാമീറ്റർ ഡയാമീറ്ററിന്റെ പകുതി ആയിരിക്കും റേഡിയസ് ഇനി മൂന്നാമത്തെ ചിത്രം നോക്കുക കോഡ് എന്താണ് എന്നാണ് പറയാൻ പോകുന്നത് ഒരു വൃത്തത്തിലെ ഏതെങ്കിലും രണ്ട് ബിന്ദുക്കൾ കൂട്ടിയോജിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ലൈനിനാണ് കോഡ് എന്ന് പറയുന്നത് ഒരു വൃത്തത്തിൽ നമുക്ക് എത്ര കോഡുകൾ വേണമെങ്കിലും വരയ്ക്കാം ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് രണ്ട് കോഡുകൾ കാണാം ചിത്രം നമ്പർ മൂന്നാണ് നോക്കേണ്ടത് ഒരു സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലൈനാണ് കോഡ് എന്ന് പറയുന്നത് ഇനി നാലാമത്തെ ചിത്രം നോക്കുക ആർക്ക് ആർക്കെന്താന്നാണ് പറയാൻ പോകുന്നത് സർക്കിളിന്റെ സർക്കംഫറൻസ് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സർക്കിളിന്റെ സർക്കം ഫ്രണ്ട്സിന്റെ ഒരു കഷ്ണത്തിനാണ് നമ്മൾ ആർക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സർക്കിളിന്റെ ഒരു കഷ്ണത്തിനാണ് നമ്മൾ ആർക്ക് എന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മൾ വരുന്ന ഭാഗങ്ങളിൽ ഈ പേരുകൾ ഒരുപാട് പറയുന്നത് കൊണ്ട് ഈ കോൺസെപ്റ്റുകളൊക്കെ എന്താണെന്ന് വ്യക്തമായി അറിഞ്ഞിരിക്കണം സർക്കിളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ടേമുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതില് അടുത്ത ടേമാണ് സെഗ്മെന്റ് മേജർ ആൻഡ് മൈനർ സെഗ്മെന്റ്സ് ഒരു സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റുകൾ ജോയിൻ ചെയ്യുന്ന ലൈനാണ് നമ്മൾ കോഡ് എന്ന് പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ ഈ ചിത്രത്തിൽ എ ബി എന്ന് പറയുന്നത് ഒരു കോഡാണ് ഒരു സർക്കിളിന് ഒരു കോഡ് വരയ്ക്കുമ്പോൾ ആ സർക്കിളിനെ ഈ കോഡ് രണ്ട് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു വലിയ ഭാഗത്തിന് നമ്മൾ മേജർ സെഗ്മെന്റ് എന്നും ചെറിയ ഭാഗത്തിന് നമ്മൾ മൈനർ സെഗ്മെന്റും എന്നാണ് പറയുന്നത് പലതരത്തില് നമുക്ക് കോഡ് വരയ്ക്കാം കോഡ് വരയ്ക്കുന്നതിനനുസരിച്ച് പലതരത്തില് സെഗ്മെന്റുകളും ഉണ്ടാകാം സെഗ്മെന്റുകളുടെ വലിപ്പത്തിനും വ്യത്യാസം വരാം ആർക്ക് എന്താണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു സർക്കിളിന്റെ സർക്കം ഫ്രണ്ട്സിന്റെ ഒരു കഷ്ണം അല്ലെങ്കിൽ സർക്കിളിന്റെ ഒരു കഷ്ണം അതിനാണ് നമ്മൾ ആർക്ക് എന്ന് പറയുന്നത് ഇനി ആർക്കും അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കും അതെന്താണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്ക് താഴെ ഒരു സർക്കിൾ കാണാം ആർക്കിന്റെ പേര് പറയുമ്പോൾ എപ്പോഴും നമ്മൾ മൂന്ന് ആൽഫബറ്റ് ഉപയോഗിച്ചിട്ടാണ് പറയാറ് നമ്മൾ ഒരു ലൈൻ സെഗ്മെന്റിന്റെ പേര് പറയുമ്പോൾ രണ്ട് ആൽഫബറ്റ് ആണ് ഉപയോഗിക്കാറ് അല്ലെ ലൈൻ എ ബി ലൈൻ ബി സി എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഒരു ആർക്കിന്റെ പേര് പറയുമ്പോൾ നമ്മൾ മൂന്ന് ആൽഫബറ്റ് ഉപയോഗിക്കാറുണ്ട് എ പി ബി ഒരാർക്കാണ് ഇവിടെ എ ക്യുബിയും ഒരാർക്കാണ് എ പി ബി മൈനർ ആർക്കാണ് എ ക്യുബി മേജർ ആർക്കാണ് അതുപോലെ തന്നെ എ പി ബി എന്ന ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്കാണ് എ ക്യുബി തിരിച്ചും പറയാം എ ക്യുബി എന്ന ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്കാണ് എ പി ബി ഒരു വൃത്തത്തിൽ തന്നെ നമ്മൾ രണ്ട് ആർക്കുകൾ കാണിക്കുമ്പോഴാണ് ആർക്കും അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കും എന്ന കോൺസെപ്റ്റ് ഉണ്ടാവുന്നത് ഓക്കെ ഇവിടെ എ പി ബി ഒരാർക്ക് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്ക് എ ക്യുബി അതുപോലെ രണ്ട് ആർക്കുകളിലും ചെറുത് എ പി ബി ആണ് അതുകൊണ്ട് എ പി ബി മൈനർ ആർക്ക് വലുത് എ ക്യുബി ആണ് അതുകൊണ്ട് എ ക്യുബി മേജർ ആർക്ക് അടുത്ത കോൺസെപ്റ്റ് ആണ് ഇൻ സർക്കിൾ ആൻഡ് സർക്കം സർക്കിൾ ട്രയാംഗിളിന്റെ ഇൻ സർക്കിളും സർക്കം സർക്കിളും ആണ് നമ്മൾ പറയുന്നത് നിങ്ങൾ സർക്കം സർക്കിളിന്റെ ചിത്രം നോക്കുക അത് നോക്കുമ്പോൾ മനസ്സിലാവും സർക്കിളിന്റെ സർക്കം ഫ്രണ്ട്സിൽ അല്ലെങ്കിൽ സർക്കിളിന്റെ ബൗണ്ടറിയിലാണ് ട്രയാംഗിളിന്റെ മൂന്ന് വെർട്ടക്സുകളും കിടക്കുന്നത് ട്രയാങ്കിളിന്റെ മൂന്ന് മൂലകളും സർക്കിളിലാണെങ്കിൽ ആ സർക്കിൾ സർക്കം സർക്കിൾ ഓഫ് ദ ട്രയാങ്കിൾ ആണ് ഓക്കെ അതുപോലെ തന്നെ ഇൻ സർക്കിൾ എന്താണെന്ന് നോക്കാം ട്രയാംഗിളിന്റെ മൂന്ന് വശങ്ങളെയും തൊട്ടുകൊണ്ട് വൃത്തം പോവുകയാണെങ്കിൽ ഇൻ സർക്കിൾ ഓക്കെ ഇൻ സർക്കിൾ അതായത് സർക്കിൾ ഉള്ളിലാണ് ഇൻസൈഡ് അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി സർക്കം സർക്കിൾ എന്ന് പറയുമ്പോൾ ട്രയാംഗിളിന്റെ മൂന്ന് വെർട്ടക്സുകൾ സർക്കിളിന്റെ സർക്കംഫറൻസിലാണ് കിടക്കുന്നത് ഇത് രണ്ടും തമ്മിൽ മാറരുത് കൺഫ്യൂഷൻ ആവരുത് ഈ രണ്ട് ചിത്രങ്ങൾ ഓർത്തുവെക്കുക ഇനി ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൽ ആദ്യത്തെ കാര്യമാണ് ആംഗിളിൻ്റെ സെമി സർക്കിൾ എന്താണ് ഒരു സെമി സർക്കിൾ ഒരു സർക്കിളിന് ഒരു ഡയാമീറ്റർ വരച്ച് ആ ഡയാമീറ്ററിലൂടെ സർക്കിളിനെ കട്ട് ചെയ്ത് സർക്കിളിനെ രണ്ട് തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഓരോ ഭാഗങ്ങളെയും നമുക്ക് സെമി സർക്കിൾ എന്ന് വിളിക്കാം ഓക്കെ ഇനി എന്താണ് ഇതിൽ പഠിക്കാനുള്ളത് നോക്കാം ദ ലൈൻസ് ഡ്രോൺ ഫ്രം ദ എൻഡ് പോയിന്റ്സ് ഓഫ് എ ഡാമീറ്റർ ഓഫ് എ സർക്കിൾ ടു എനി പോയിന്റ് ഓൺ ദ സർക്കിൾ മേക്സ് എ റൈറ്റ് ആംഗിൾ നമ്മൾ ഒരു സർക്കിളിന് ഒരു ഡയാമീറ്റർ വരയ്ക്കുക ആ ഡയാമീറ്ററിന്റെ രണ്ടറ്റത്തു നിന്നും സർക്കിളിലെ ഏതൊരു പോയിന്റിലേക്ക് യോജിപ്പിക്കുന്ന വരകളും തമ്മിൽ ഉണ്ടാകുന്ന ആംഗിള് തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും ഡയാമീറ്ററിന്റെ രണ്ടറ്റത്തിൽ നിന്നും സർക്കിളിലെ ഏതൊരു പോയിന്റുമായും യോജിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും ഇടത് അറ്റത്തുള്ള ചിത്രം നോക്കുക എ ബി സർക്കിളിന്റെ ഡയാമീറ്റർ ആണ് ഒ സർക്കിളിലെ ഒരു പോയിന്റാണ് ഡയാമീറ്ററിന്റെ രണ്ടറ്റത്തു നിന്നും ജോയിൻ ചെയ്യുന്ന വരകളാണ് ഒ എയും ഒ ബിയും ഏംഗിൾ എ ഒ ബി തൊണ്ണൂറ് ഡിഗ്രി ആണ് ചിത്രം നോക്കുക എ ബി സർക്കിളിന്റെ ഡയമീറ്റർ ആണ് ഒ വൃത്തത്തിലെ ഒരു പോയിന്റാണ് വേറൊരു സ്ഥലത്തുള്ള ഒരു പോയിന്റ് എടുത്തു എന്നുള്ളൂ ഏത് പോയിന്റ് വേണമെങ്കിലും എടുക്കാം സർക്കിളിലെ എ ബി എന്ന രണ്ടറ്റങ്ങൾ ഒയുമായി ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഏംഗിൾ ആണ് ഏംഗിൾ എ ഓ ബി ഏംഗിൾ എ ഓ ബി തൊണ്ണൂറ് ഡിഗ്രി അതുപോലെ തന്നെ മൂന്നാം ചിത്രത്തിലും നിങ്ങൾ നോക്കുക എ ബി ഡയമീറ്റർ ആണ് എയും ബിയും വൃത്തത്തിലെ ഒരു ബിന്ദുവായ ഓയിൽ ജോയിൻ ചെയ്യുന്നു എ ഒ ബി തൊണ്ണൂറ് ഡിഗ്രി ആണ് ഒരേ ഒരു കാര്യമാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഡയാമീറ്ററിന്റെ രണ്ടറ്റം സർക്കിളിലെ ഏതൊരു പോയിന്റുമായും ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ നയന്റി ഡിഗ്രി ആണ് അല്ലെങ്കിൽ തൊണ്ണൂറ് ഡിഗ്രി ആണ് അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ആണ് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ രണ്ടും ഒന്ന് തന്നെയാണ് നമുക്ക് അടുത്ത കോൺസെപ്റ്റ് നോക്കാം തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞത് ഒരു സർക്കിളിലെ ഡയാമീറ്ററിന്റെ രണ്ടറ്റം സർക്കിളിലെ പോയിന്റുമായി യോജിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന കോണ് തൊണ്ണൂറ് ഡിഗ്രിയാണ് ഇനി ഡയാമീറ്ററിന്റെ രണ്ട് അറ്റങ്ങൾ വൃത്തത്തിന് ഉള്ളിലെ ഒരു പോയിന്റുമായി യോജിപ്പിക്കുമ്പോൾ ഉണ്ടാക്കുന്ന കോണുകൾ ആ കോണുകളെ പറ്റി എന്താണ് പറയാൻ പറ്റുക അതുപോലെ തന്നെ ഡയാമീറ്ററിന്റെ രണ്ടറ്റങ്ങൾ വൃത്തത്തിന് പുറത്തുള്ള ഒരു ബിന്ദുവുമായി യോജിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന കോണിനെ പറ്റി എന്താണ് പറയാനുള്ളത് നിങ്ങൾ ഈ മൂന്ന് ചിത്രങ്ങളും നോക്കുക ഇടതുവശത്ത് അറ്റത്തുള്ള ചിത്രം നോക്കുക എംഗിൾ എ ഒ ബി ഈക്വൽ ടു നയന്റി ഡിഗ്രി ഇത് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച കാര്യമാണ് എ ബി ആണ് ഡയാമീറ്ററിന്റെ രണ്ട് അറ്റങ്ങളായിട്ടുള്ള എ യും ബിയും സർക്കിളിലെ ഒരു പോയിന്റ് ആയിട്ടുള്ള ഓയിൽ ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ നയന്റി ഡിഗ്രിയാണ് ഇനി നിങ്ങൾ നടുവിലുള്ള ചിത്രം നോക്കുക എ ബി ഡയാമീറ്റർ തന്നെയാണ് എ ബി ഡയാമീറ്ററിന്റെ രണ്ടറ്റം ഒ വൃത്തത്തിന് വെളിയിലുള്ള ഒരു പോയിന്റാണ് ഡയാമീറ്ററിന്റെ രണ്ടറ്റങ്ങൾ വൃത്തത്തിന് വെളിയിലുള്ള ഒരു പോയിന്റായ ഓയിൽ ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ നയന്റി ഡിഗ്രിയേക്കാൾ ചെറുതായിരിക്കും ഡയാമീറ്ററിന്റെ എൻഡ് പോയിന്റ്സ് സർക്കിളിന് പുറത്തുള്ള ഒരു പോയിന്റുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ ഈസ് ലെസ് ദാൻ നയന്റി ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രിയേക്കാൾ ചെറുതാണ് ഇനി വലുതറ്റത്തുള്ള ചിത്രം നോക്കുക ഇവിടെ ഡയാമീറ്ററിന്റെ രണ്ട് എൻ പോയിന്റ്സ് സർക്കിളിന് ഉള്ളിലുള്ള ഒരു പോയിന്റുമായാണ് ജോയിൻ ചെയ്തിട്ടുള്ളത് ആ ചിത്രം നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ആ ഏംഗിൾ തൊണ്ണൂറ് ഡിഗ്രിയേക്കാൾ വലുതാണ് ഡയാമീറ്ററിന്റെ രണ്ട് എൻ പോയിന്റ്സ് സർക്കിളിന് ഉള്ളിലുള്ള പോയിന്റുമായി ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ തൊണ്ണൂറ് ഡിഗ്രിയേക്കാൾ വലുതാകും അതായത് ഏംഗിൾ എ ഒ ബി ഗ്രേറ്റർ ദാൻ നയന്റി ഡിഗ്രി കോഡ് ആംഗിൾ ആൻഡ് ആർക്ക് ഇതിൽ ആദ്യത്തെ കോൺസെപ്റ്റ് ആണ് പറയാൻ പോകുന്നത് ഇടതുവശത്തുള്ള ചിത്രം നോക്കുക അവിടെ നമുക്ക് ഒരു ആർക്ക് കാണാം ആർക്ക് എ എൻ ബി ആർക്ക് എ എൻ ബിയുടെ ഓൾട്ടർനേറ്റ് ആർക്കാണ് ആർക്ക് എ പി ബി അതല്ലെങ്കിൽ ആർക്ക് എ ക്യു ബി അല്ലെങ്കിൽ ആർക്ക് എ ആർ ബി ആർക്കിന്റെ പേര് പറയുമ്പോൾ ഇവിടെ രണ്ട് എൻ പോയിന്റ്സ് ആയിട്ടുള്ള എയും ബിയും പിന്നെ ആർക്കിൽ വരുന്ന ഏതെങ്കിലും ഒരു പോയിന്റ് പറഞ്ഞാൽ മതി ആർക്ക് ി ബി എന്ന് പറഞ്ഞാലും ആർക്ക് എ ക്യുബി എന്ന് പറഞ്ഞാലും ആർക്ക് എ ആർ ബി എന്ന് പറഞ്ഞാലും എല്ലാം ആർക്ക് എ എൻ ബിയുടെ ഓൾട്ടർനേറ്റ് ആർക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ ആർക്ക് എ പി ബിയുടെ ഓൾട്ടർനേറ്റ് ആർക്കാണ് ആർക്ക് എ എൻ ബി ആർക്ക് എ എൻ ബിയുടെ ഓൾട്ടർനേറ്റ് ആർക്കാണ് ആർക്ക് എ പി ബി അതിനിപ്പോ ആർക്ക് എ ക്യുബി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല ആർക്ക് എ ആർ ബി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല ആ മേജർ ആർക്കിലെ ഏതെങ്കിലും ഒരു പോയിന്റ് നടുവിൽ പറയണം എന്നേ ഉള്ളൂ ആദ്യത്തെ കോൺസെപ്റ്റ് പറയുന്നത് ഇത്രയേ ഉള്ളൂ ആംഗിൾ മെയ്ഡ് ബൈ എൻ ആർക്ക് ഓൺ ഇറ്റ്സ് ഓൾട്ടർനേറ്റ് ആർക്ക് ആർ ഈക്വൽ ഒരു ആർക്ക് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും ഇവിടെ ആർക്ക് എ എൻ ബി നോക്കുക അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കാണ് ആർക്ക് എ ക്യു ബി ഓൾട്ടർനേറ്റ് ആർക്കിലെ മൂന്ന് പോയിന്റുകളാണ് പി ക്യു ആർ ആർക്ക് എ എൻ ബിയുടെ രണ്ടറ്റം എം ബിയും പി എന്ന പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ എ പി ബി ആർക്ക് എ എൻ ബി യുടെ രണ്ടറ്റം എം ബിയും ക്യു എന്ന പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ എ ക്യു ബി ആർക്ക് എ എൻ ബി യുടെ രണ്ടറ്റം ആർ എന്ന പോയിന്റുമായി ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ എ ആർ ബി ഈ മൂന്ന് ആംഗിളുകളും എ എൻ ബി എന്ന ആർക്ക് എ ക്യു ബി എന്ന അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളുകളാണ് അതുകൊണ്ട് ഇവ മൂന്നും തുല്യമാണ് ഈ ചിത്രം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു ഇനി ഇത് തന്നെ നമുക്ക് വേറൊരു തരത്തിലും പറയാം വലതുവശത്തുള്ള ചിത്രം നോക്കുക അവിടെ ആർക്ക് എന്ന് പറയാതെ എ ബി എന്ന എന്ന് പറയുന്നു അപ്പോൾ എയും ബിയും ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ എ ബി എന്ന് പറഞ്ഞ ഒരു കോഡായി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു കോഡ് സർക്കിളിനെ രണ്ട് സെഗ്മെന്റ് ആയി ഡിവൈഡ് ചെയ്യുന്നു ആർക്കിന്റെ അതേ കോൺസെപ്റ്റ് വെച്ചിട്ട് ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞ കോൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എങ്കിലേ പി ബിയും എങ്കിലേ ക്യൂബിയും എങ്കിലേ അറബിയും സമമാണ് എന്ന് ഊഹിക്കാൻ കഴിയും കാരണം എൻ ബി എന്ന ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്കാണ് ഏംഗിൾ എ ബി ഇനി എ ബി എന്ന ഒരു കോഡ് വരയ്ക്കുകയാണെങ്കിൽ ഇതേ കോൺസെപ്റ്റിനെ നമുക്ക് വേറൊരു തരത്തിൽ പറയാം ഏംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ആർ ഈക്വൽ എ ബി സർക്കിളിനെ രണ്ട് സെഗ്മെന്റ് ആയി ഡിവൈഡ് ചെയ്യുന്നു താഴെയുള്ള മൈനർ സെഗ്മെന്റ് മുകളിലുള്ള മേജർ സെഗ്മെന്റ് ചെറിയ സെഗ്മെന്റ് മൈനർ സെഗ്മെന്റ് വലിയ സെഗ്മെന്റ് മേജർ സെഗ്മെന്റ് ഈ മേജർ സെഗ്മെന്റിലുള്ള ആംഗിളുകളാണ് ആംഗിൾ എ പി ബിയും ആംഗിൾ എ ക്യു ക്യുബിയും ആംഗിൾ എ ആർ ബിയും ഇവയെല്ലാം ഒരു സെഗ്മെന്റിലുള്ള ആംഗിളുകൾ ആയതിനാൽ അവയെല്ലാം തുല്യമാണ് അല്ലെങ്കിൽ ഈക്വൽ ആണ് ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ആർ ഈക്വൽ കോഡ് ആംഗിൾ ആൻഡ് ആർക്ക് എന്ന ഭാഗത്തെ അടുത്ത കോൺസെപ്റ്റ് നോക്കാം ഇടതുവശത്ത് ചിത്രം നോക്കുക കോൺസെപ്റ്റ് ഇതാണ് ആംഗിൾ മെയ്ഡ് ബൈ എൻ ആർക്ക് ഓൺ ദ ഓൾട്ടർനേറ്റ് ആർക്ക് ഈസ് ഹാഫ് ദ ആംഗിൾ മെയ്ഡ് അറ്റ് സെന്റർ ഒരു ആർക്ക് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അത് എ എൻ ബി എന്ന ആർക്ക് എ സി ബി എന്ന അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആ ചിത്രം നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം സിക്സ്റ്റി ഡിഗ്രിയാണ് ഇനി ആ ആർക്കിന്റെ രണ്ടറ്റം സെന്ററുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ ആണ് ആംഗിൾ എ ഒ ബി അതാണ് എ എൻ ബി എന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ഒരാർക്കിന്റെ രണ്ടറ്റം സർക്കിളിന്റെ സെന്ററുമായി ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ ആണ് ആ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ഒരാർക്ക് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ ഇരട്ടിയായിരിക്കും ഇതേ ആർക്ക് സെൻറ്ററുമായി ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലെങ്കിൽ ഒരാർക്ക് സെൻറ്ററുമായി ഉണ്ടാക്കുന്ന ആംഗിളിന്റെ പകുതിയായിരിക്കും ആ ആർക്ക് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ആർക്കും അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കും ഒക്കെ എന്താണെന്നുള്ളത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് പോയിട്ട് ഒന്നും കൂടെ അത് കേൾക്കുക വലതുവശത്തുള്ള ചിത്രം നോക്കുക ഇത് തന്നെ ഇങ്ങനെയും വരാം എന്ന് കാണിക്കാൻ വേണ്ടി ഒരു ചിത്രം അരച്ചു എന്നുള്ളൂ ഇത് എ എൻ ബി എന്ന് പറഞ്ഞ ആർക്ക് എ സി ബി എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് ആർക്കാണ് ഈ എ എൻ ബി എന്ന ആർക്ക് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ എ ഒ ബി അപ്പോൾ സെൻട്രറിൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ പകുതി ആയിരിക്കും അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കായിട്ടുള്ള എ സി ബിയിൽ ഉണ്ടാക്കുന്ന ആംഗിൾ സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഹൺഡ്രഡ് ആണെങ്കിൽ അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും ആയിരിക്കും ഫിഫ്റ്റി ആയിരിക്കും ഈ ഓൾട്ടർനേറ്റ് ആർക്കിലെ ഏത് പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിളും ഫിഫ്റ്റി ഡിഗ്രി ആയിരിക്കും ഓക്കെ ആംഗിൾ എ ഒ ബി ഈക്വൾ ടു ടു ആംഗിൾ എ സി ബി അല്ലെങ്കിൽ ആംഗിൾ എ സി ബി ഈക്വൾ ടു ആംഗിൾ എ ഒ ബി ബൈ ടു ആംഗിൾ എ ഒ ബി എന്നത് ആർക്ക് സെന്ററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളും ആംഗിൾ എ സി ബി എന്നത് ഈ ആർക്ക് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളും അടുത്ത കോൺസെപ്റ്റ് ആണ് സൈക്ലിക് ക്വാഡിലേറ്ററൽ നാല് സൈഡുള്ള പോളികളിനെയാണ് നമ്മൾ േറ്ററൽ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻസ് കൊണ്ട് ഉണ്ടാക്കിയ ക്ലോസ്ഡ് ഫിഗറിനെയാണ് നമ്മൾ പോളിഗൺ എന്ന് പറയുന്നത് ഒരു ക്വാഡ്രിലേറ്ററലിന്റെ നാല് മൂലകളും വൃത്തത്തിലാണ് വരുന്നതെങ്കിൽ ആ ക്വാഡ്രിലേറ്ററലിന് നമ്മൾ പറയുന്ന പേരാണ് സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ഇവിടെ നിങ്ങൾക്ക് മൂന്ന് ചിത്രങ്ങൾ കാണാം മൂന്ന് ചിത്രങ്ങളിലും മൂന്ന് തരം ക്വാഡ്രിലേറ്ററലുകൾ കാണാം ഈ ക്വാഡ്രിലേറ്ററലിന്റെ എല്ലാം നാല് വെർട്ടക്സ് അതായത് നാല് മൂലകൾ എ ബി സി ഡി ഇവ സർക്കിളിലാണ് കിടക്കുന്നത് അതുകൊണ്ട് ഈ നാല് ക്വാഡ്രിലേറ്ററലുകളും സൈക്ലിക് ക്വാഡ്രിലേറ്ററലുകളാണ് ഇനി എന്താണ് ഇവയുടെ പ്രത്യേകത ഒരു സൈക്ലിക് ക്വാഡർ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആയിരിക്കും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റമ്പത് ഡിഗ്രി ആയിരിക്കണം കിട്ടേണ്ടത് ഈ ചിത്രം നോക്കുക ഇതിൽ രണ്ട് ജോഡി ഓപ്പോസിറ്റ് ആംഗിൾസ് ഉണ്ട് എ എയ്ക്കെതിരെ കിടക്കുന്ന സി അത് രണ്ടും ഒരു ജോഡി ഡി ഡിക്ക് എതിരെ കിടക്കുന്ന ബി അത് രണ്ടും ഒരു ജോഡി ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആണെന്ന് പറഞ്ഞാൽ ഏംഗിൾ എയും ഏംഗിൾ സിയും കൂട്ടിയാൽ വൺ ഡിഗ്രി വരണം ഏംഗിൾ ഡിയും ഏംഗിൾ ബിയും കൂട്ടിയാലും വൺ ഡിഗ്രി വരണം അതായത് ആംഗിൾ എ പ്ലസ് ഏംഗിൾ സി ഈക്വൾ ടു വൺ ഡിഗ്രി ആംഗിൾ ഡി പ്ലസ് ഏംഗിൾ ബി ഈക്വൾ ടു വൺ ഡിഗ്രി ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടുമ്പോൾ വൺ എയ്റ്റി ഡിഗ്രി വരും എപ്പോൾ മാത്രം സൈക്ലിക് ക്വാഡ്രലേറ്ററൽ ആകുമ്പോൾ മാത്രം അതായത് ക്വാഡ്രലേറ്ററലിന്റെ നാല് മൂലകളും സർക്കിളിൽ തന്നെ ആയിരിക്കണം കിടക്കേണ്ടത് ചിത്രം നോക്കുക അത് നോക്കുമ്പോൾ എ ബി സി ഡി എന്ന് പറഞ്ഞ രണ്ട് കോഡുകൾ കാണാം ഈ രണ്ട് കോഡുകളും സർക്കിളിനുള്ളിൽ പി എന്ന പോയിന്റിൽ പരസ്പരം കൂട്ടിമുട്ടുന്നു അല്ലെങ്കിൽ ഇന്റർസെപ്റ്റ് ചെയ്യുന്നു അങ്ങനെ ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ ഇഫ് ടു കോഡ്സ് ഓഫ് എ സർക്കിൾ ഇന്റർസെക്ട് വിത്ത് ഇൻ ദ സർക്കിൾ ദൻ ദ പ്രൊഡക്ട് ഓഫ് ദ പാർട്സ് ഓഫ് ദ ടു കോഡ്സ് ആർ ഈക്വൽ അതായത് ചിത്രത്തിൽ നോക്കുക സി ഡി എന്ന കോഡ് എ ബി എന്ന കോഡിനെ രണ്ട് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു പി എയും പി ബിയും അതുപോലെ തന്നെ എ ബി എന്ന കോഡ് സി ഡി എന്ന കോഡിനെയും രണ്ട് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു പി സിയും പി ഡിയും ഈ രണ്ട് ഭാഗങ്ങളുടെ പ്രോഡക്റ്റ് ഈക്വൽ ആണ് എന്നാണ് പറയുന്നത് അതായത് പി എ ഇന്റു പി ബി ഈക്വൽ ടു പി സി ഇന് പി ഡി എ ബി എ സി ഡി ഡിവൈഡ് ചെയ്യുന്ന രണ്ട് ഭാഗങ്ങളാണ് പി എയും പി ബിയും അതിന്റെ പ്രൊഡക്റ്റ് പി എ ഇന് പി ബി അതുപോലെ സി ഡി എ ബി ഡിവൈഡ് ചെയ്യുന്നു ഏതൊക്കെ ഭാഗങ്ങളായിട്ടാണ് പി സിയും പി ആയിട്ട് അതിന്റെ പ്രൊഡക്റ്റ് ആണ് പി സി ഇന് പി ഡി ഇവ രണ്ടും ഈക്വൽ ആണ് എന്നാണ് പറയുന്നത് പി എ ഇന് പി ബി ഈക്വൽ ടു പി സി ഇൻ ടി ഓക്കെ ആ ഡിവൈഡ് ചെയ്യപ്പെടുന്ന ഭാഗങ്ങളുടെ പ്രൊഡക്റ്റ് ഈക്വൽ ആണ് അതാണ് ഈ കോൺസെപ്റ്റ് പറയുന്നത് തൊട്ടുമുമ്പ് പറഞ്ഞ കാര്യത്തിന്റെ ഒരു സ്പെഷ്യൽ കേസ് ആണ് ഇനി പറയാൻ പോകുന്നത് കോഡ് ആൻഡ് ഡയാമീറ്റർ ചിത്രത്തിൽ നോക്കുക എ ബി സർക്കിളിൻ്റെ ഡയാമീറ്റർ ആണ് പി സി ഈ ഡയാമീറ്ററിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈനാണ് ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ പി സി ഡയാമീറ്ററിനെ ഡിവൈഡ് ചെയ്യുന്ന ഭാഗങ്ങളാണ് പി എയും പി ബിയും പി സി എന്ന പെർപെൻഡിക്കുലർ പി സി എന്ന ലൈൻ ഡയമീറ്റർ ആയിട്ടുള്ള എ നെ പി എ എന്നും പി ബി എന്നും ഡിവൈഡ് ചെയ്യുന്നു പി സി ഡയാമീറ്റർ ആയിട്ടുള്ള എ ബിക്ക് പെർപെൻഡിക്കുലർ ആണ് അങ്ങനെയാണെങ്കിൽ പി എ ഇന് പി ബി ഈക്വൾ ടു പി സി സ്ക്വയർ ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഒരു ഗിവൻ റെക്റ്റാംഗിളിന്റെ അതേ ഏരിയയിലുള്ള സ്ക്വയർ വരയ്ക്കുന്നത് ഒരു സർക്കിളിന്റെ രണ്ട് കോഡുകൾ സർക്കിളിന്റെ ഉള്ളിൽ കൂട്ടുമുട്ടുന്ന കാര്യം നമ്മൾ പറഞ്ഞിരുന്നു ഈ ചിത്രത്തിൽ നോക്കുക എ ബി എന്നൊരു കോഡും സി ഡി എന്നൊരു കോഡ് നിങ്ങൾക്ക് കാണാം ഈ എ ബി എന്ന കോഡും സി ഡി എന്ന കോഡും പരസ്പരം കൂട്ടിമുട്ടുന്നത് സർക്കിളിന് പുറത്തെ ഒരു പോയിന്റായിട്ടുള്ള പിയിലാണ് ഇങ്ങനെ വരുമ്പോൾ ഇഫ് ടു കോഡ്സ് ഇന്റർസെപ്റ്റ് അറ്റ് എ പോയിന്റ് ഔട്ട്സൈഡ് ദ സർക്കിൾ സർക്കിളിന് പുറത്തെ ഒരു പോയിന്റിൽ രണ്ട് കോഡുകൾ കൂട്ടിമുട്ടുമ്പോൾ കൂട്ടിമുട്ടുന്ന പോയിന്റ് പി അങ്ങനെയാണെങ്കിൽ പി എ ഇന് പി ബി ഈക്വൽ ടു പി ഡി പി എന്താണ് കൂട്ടിമുട്ടുന്ന പോയിന്റിൽ നിന്നും എയിലേക്കുള്ള ദൂരം പി ബി എന്താണ് കൂട്ടിമുട്ടുന്ന പോയിന്റിൽ നിന്നും ബിയിലേക്കുള്ള ദൂരം പി സി എന്താണ് കൂട്ടിമുട്ടുന്ന പോയിന്റിൽ നിന്നും സിയിലേക്കുള്ള ദൂരം പി ഡി എന്താണ് കൂട്ടിമുട്ടുന്ന പോയിന്റിൽ നിന്നും ഡിയിലേക്കുള്ള ദൂരം ഇത് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി കോഡ് എ ബി എടുക്കുക കൂട്ടിമുട്ടുന്ന പോയിന്റ് പി ആണ് പിയിൽ നിന്നും കോഡ് എ ബിയുടെ രണ്ട് എൻ പോയിന്റുകളായിട്ടുള്ള എയിലേക്കും ബിയിലേക്കും ഉള്ള ദൂരം അതിന്റെ പ്രൊഡക്റ്റ് പി എ ഇന് പി ബി ഇനി സി ഡി എന്ന കോഡ് എടുക്കുക കൂട്ടിമുട്ടുന്ന പോയിന്റ് പോയിന്റായിട്ടുള്ള പിയിൽ നിന്നും സി ഡിയുടെ രണ്ട് എൻ പോയിന്റ്സ് ആയിട്ടുള്ള സിയിലേക്കും ഡിയിലേക്കുമുള്ള ദൂരം പി സി ഇന് പി ഡി അതായത് പി എ ഇന് പി ബി ഈക്വൾ ടു പി സി ഇൻടു പി ഡി ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി ഏതെങ്കിലും കോൺസെപ്റ്റ് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക പറ്റുന്ന പോലെ ഞാനത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും